നമസ്കാരം. ശാസ്ത്രത്തിനൊരു കേന്ദ്രമുണ്ടെങ്കിൽ ആ സ്ഥാനം രസതന്ത്രത്തിനുള്ളതായിരിക്കും. ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രമായ രസതന്ത്ര വർഷമാണ് 2011. ശാസ്ത്രത്തിൻ്റെ പുതിയ കവാടങ്ങൾ തുറക്കുന്ന രസതന്ത്ര വർഷത്തോടൊപ്പം നമുക്ക് ആരംഭിക്കാം ശാസ്ത്രലോകത്തിൻ്റെ ഈ പുതിയ ഭാഗം. ലോഹ മലിനീകരണം മനുഷ്യനും പ്രകൃതിക്കും എത്രത്തോളം ഹാനികരമാണ് എന്ന് ഗവേഷണത്തിലൂടെ PKHS വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റാണ്. അതിലേക്ക് നമുക്ക് നോക്കാം. ആലത്തൂർ താലൂക്കിലെ കണ്ണമ്പ്ര, വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി പഞ്ചായത്തുകളിലെ വ്യത്യസ്ത തരം പുരയിടങ്ങളിലെ മണ്ണുകൾ ഒരു താരതമ്യ പഠനം എന്നതാണ് ഞങ്ങളുടെ പഠനം. പരീക്ഷണം, അഭിമുഖം, വിവരശേഖരണം, സർവേ എന്നീ രീതികളാണ് ഞങ്ങൾ പഠനത്തിനായി തിരഞ്ഞെടുത്തത്. മണ്ണിൻ്റെ അമ്ലത, ജീർണിപ്പിക്കാനുള്ള കഴിവ്, ജലവാഹക ശേഷി, ലോഹാംശത്തെ താങ്ങാനുള്ള കഴിവ് എന്നിവ കണ്ടെത്തുകയായിരുന്നു ഞങ്ങളുടെ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ മണ്ണിന് ലോഹാംശത്തെ താങ്ങാനുള്ള കഴിവ് 15 മുതൽ 20 mg/kg ആണെന്ന് പരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി അഗ്രികൾച്ചർ ഓഫീസർ, കൺസൾട്ടൻ്റ് എന്നിവരുമായെല്ലാം ഞങ്ങൾ അഭിമുഖം നടത്തിയിരുന്നു. അപ്പോൾ വിവരശേഖരണത്തിൽ നിന്ന് റബ്ബർ മരങ്ങളുടെ ഇലകൾക്ക് ജൈവാംശം കുറവാണ്, അതിനാൽ റബ്ബർ കൃഷി ചെയ്യുമ്പോൾ ഇടവേള ചെയ്യണമെന്നും ഞങ്ങൾ മനസ്സിലാക്കി. ഈ റബ്ബർ തോട്ടങ്ങളിൽ കൂടുതലായി കുമിൽനാശിനിയായി ബോർഡ് മിശ്രിതം ഉപയോഗിക്കുന്നത് മൂലം മണ്ണിൽ കോപ്പറിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അതൊരു പരിധിക്ക് അപ്പുറമാകുമ്പോൾ മണ്ണ് അത് സസ്യങ്ങളിലൂടെ പ്രകടമാക്കുന്നു. അതുകൊണ്ടാണ് ഈ സസ്യങ്ങളിൽ മഞ്ഞ നിറം കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരം സസ്യങ്ങളുടെ ഫലങ്ങളും ഇലകളും കിഴങ്ങുകളും ഭക്ഷിക്കുന്നതിലൂടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചെമ്പ് വിഷബാധയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണ്. കരൾ, മൃക്ക, കുടൽ എന്നീ അവയവങ്ങളിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന കോപ്പർ വിൽസൺ ഡിസീസ്, ഛർദി, വയറിളക്കം എന്നീ രോഗങ്ങൾക്കൊക്കെ കാരണമാണ്. റബ്ബറിൻ്റെ വില വർധനവ്, മറ്റു കൃഷികളുടെ നഷ്ടം എന്നീ കാരണങ്ങൾ കൊണ്ട് ഭൂരിഭാഗം ആൾക്കാരും എല്ലാവരും റബ്ബറിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോഡോ മിശ്രിതത്തിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരുന്നു. അപ്പോൾ ചെമ്പ് വിഷബാധയ്ക്കുള്ള സാധ്യതകൾ സ്വാഭാവികമായും കൂടുതലാണ്. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ബോഡോ മിശ്രിതത്തിൻ്റെ ഉപയോഗം പരമാവധി കുറിച്ച് പകരം ജൈവ കുമിൽനാശിനികൾ ഉപയോഗിക്കുകയും മണ്ണിൽ ചുണ്ണാമ്പ്, ഡോളമൈറ്റ് എന്നിവ ചേർക്കുകയും കയ്യാലകൾ കെട്ടി സംരക്ഷിക്കുകയും തോട്ടപ്പയർ നട്ടുപിടിപ്പിക്കുകയും ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയ്ക്ക് ശേഷം മാത്രം വളങ്ങളിടുകയും ശുദ്ധീകരിക്കപ്പെട്ട വിത്തിനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ മണ്ണിനെ സംരക്ഷിക്കാനും മലിനീകരണത്തിൽ നിന്ന് തടയുവാനും സാധിക്കും. ഓട്ടോമാറ്റിക് ബാത്റൂം ക്ലീനിങ്ങിനെ കുറിച്ച് സെന്റ് തോമസ് HSS കൂടി തയ്യാറാക്കിയ ഒരു വർക്കിംഗ് മോഡലാണ് നമുക്ക് ഇവിടെയുള്ളത്. ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് മലിനീകരണം. ജലം, വായു എന്നിവയുടെ മലിനീകരണം മനുഷ്യന്റെ ഇടപെടൽ മൂലം വർദ്ധിച്ചു വരുന്നു. മലിനീകരണങ്ങൾ കാരണം പലതരം സാംക്രമിക രോഗങ്ങളും പടർന്നുപിടിക്കുന്നു. പൊതുസ്ഥലങ്ങളിലെ മലിനീകരണമാണ് രോഗങ്ങൾ പിടിപെടാനുള്ള പ്രധാന കാരണം. പൊതുസ്ഥലങ്ങളിലെ ടോയ്ലറ്റുകളിൽ കാണുന്ന വൃത്തിഹീനമായ കാഴ്ചയാണ് ഇങ്ങനെയൊരു മോഡലിലേക്ക് തിരികെ ഞങ്ങളെ പ്രയോഗിച്ചു. ഇതൊരു ബാത്റൂം ആണ്. ഇതിൽ ആൾക്കാർ വന്ന് മൂത്രമൊഴിക്കുമ്പോൾ ഈ പൈപ്പിലൂടെ ഇത് ഈ ബോട്ടിലുകളിലേക്ക് എത്തുന്നു. ഇതിൽ ഒരു നിശ്ചിത അളവ് വരെ മൂത്രം കൊണ്ടുവരുന്നു. ഇവിടെ വെച്ചിരിക്കുന്ന ചെറിയ ബോട്ടിൽ പൊന്തി ഈ അയൺ ഷീറ്റിൽ തട്ടും. തന്മൂലം ഇവിടെ വെച്ചിരിക്കുന്ന ടോയ് മോട്ടർ വർക്കാവുകയും ബ്രഷ് പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത ബോട്ടിലേക്കും മൂത്രം പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ബോട്ടിലും ഈ ലോകത്തുകളിൽ വന്ന് തട്ടിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റ് പ്രവർത്തിക്കപ്പെടുകയും വാൽവ് തുറക്കപ്പെടുകയും വെള്ളം വരികയും ചെയ്യും. അതുപോലെ തന്നെ അടുത്ത ബോട്ടിലും മൂത്രം ഒരു നിശ്ചിത അളവ് വരെ പൊന്തി കഴിയുമ്പോൾ അതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ കുട്ടി പൊന്തി ലോകത്തിൽ തട്ടുന്നു. അതുപോലെ തന്നെ ലോഗൻ ടൈമിൻ്റെ സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റ് പ്രവർത്തിക്കുകയും വാൽവിനെ വലിക്കുകയും ലോഗൻ ടൈമിൻ്റെ വാൽവ് തുറക്കപ്പെടുകയും ലോഗൻ ടൈമിൻ്റെ പൈപ്പിലൂടെ ലോഷൻ വലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ടോയ്ലറ്റ് ക്ലീൻ ആകും. ബാക്കിയുള്ള വൃത്തിഹീനമായ മൂത്രവും പിന്നെ ഈ ലോഷനുകളും എല്ലാം മണ്ണിലേക്ക് അടിഞ്ഞു പോകും. ഞങ്ങളുടെ ഈ ഉപകരണത്തിന്റെ പേര് വിൻസോക്ക് എന്നാണ്. അമൃത യൂണിവേഴ്സിറ്റിയും ISRO കീഴിലുള്ള ആൻഡസ്റ്റും ചേർന്ന് മൂന്നാർ നിർമ്മിച്ച സംവിധാനമാണിത്. ഈ ഉപകരണത്തിന്റെ സഹായത്തോടെ നമുക്ക് ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കും. മൂന്നാറിലെ അന്തോണിയർ എന്ന കോളനിയിലാണ് ഈ വിൻസോക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതവിടെ സ്ഥാപിക്കാൻ കാരണം 2005 ഉരുൾപൊട്ടൽ മൂലം ഉണ്ടായ ദുരന്തങ്ങളാണ്. ഇതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ ഭൂമിക്കടിയിൽ 14 മീറ്റർ വരെ താഴ്ചയിൽ 12 സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയും നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിക്കുന്നത് കൊല്ലത്തുള്ള അമൃതപുരിയിലെ നിയന്ത്രണ കേന്ദ്രത്തിലാണ്. ഈ പ്രദേശത്തെ ഭൂമിക്കടിയിൽ എന്തെങ്കിലും ചലനങ്ങൾ സംഭവിച്ചാൽ അത് മിൻസോക്കിൻ്റെ സഹായത്താൽ നമുക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ വർഷം മിൻസോക്കിന് ലഭിച്ച സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ ദേവികുളം സബ് കളക്ടർ പ്രണബ് ജ്യോതിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികൃതർ ഈ കോളനി സന്ദർശിക്കുകയും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത് ഈ പ്രവർത്തനം വിജയകരമായി പ്രവർത്തിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. ഈ പ്രദേശത്തെ ജലത്തിൻ്റെ അളവ് കുറഞ്ഞതോടെ സിഗ്നലുകൾ സാധാരണ നിലയിലായി. ഇതിപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക്
മഴ പെയ്യുന്നതാണ് ഞങ്ങൾ കാണിക്കുന്നത്. മണ്ണിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ പരമാവധി അളവിനേക്കാൾ കൂടുതൽ ജലം ഉൾക്കൊള്ളേണ്ടി വരുമ്പോഴാണ് ഈ ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടാകുന്നത്. ഇതിപ്പം സിഗ്നല് ഇതിൻ്റെ എത്തിച്ചിട്ടുണ്ട്. ഇതുവഴി ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഇതുവഴി അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് നിർദ്ദേശം നൽകാനും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും സാധിക്കും. ഇതുവഴി നമുക്ക് വൻ ദുരന്തം ഒഴിവാക്കാം. ഊർജ നഷ്ടം ഇല്ലായ്മ ചെയ്ത് അവയെ പുനരുപയോഗം ചെയ്യുന്ന പ്രവർത്തനവുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന NNM UP സ്കൂളിലെ കാറൽ മണയിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളാണ്. അവയെക്കുറിച്ച് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഞങ്ങളുടെ ഈ നിശ്ചല മാതൃകയുടെ പേര് CCPP എന്നാണ്. ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത ഈ പവർ പ്ലാന്റിൽ ബാക്കി വരുന്ന ഊർജം പരമാവധി പ്രയോജനപ്പെടുത്തി പരിസര മലിനീകരണവും ഊർജ നഷ്ടവും കുറയ്ക്കുന്നു. ബയോഗ്യാസ് ഉപയോഗിക്കുന്ന ഇന്ധന ടാങ്കിൽ നിന്നും ഇന്ധനം ഗ്യാസ് ടർബൈനിൽ എത്തുന്നു. ഗ്യാസ് ടർബൈൻ വാഹനങ്ങളുടെ എഞ്ചിന്റെ വലിയ രൂപമാണ്. വാതകം ഗ്യാസ് ടർബൈനിൽ എത്തുന്ന സമയം എയർ ഇൻലെറ്റിൽ നിന്നും വായുവും ഗ്യാസ് ടർബൈനിൽ എത്തുന്നു. അപ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ മർദ്ദത്തിൽ വാതകം എത്തി 1300 ഡിഗ്രി സെൽഷ്യസോളം ചൂട് ഉണ്ടാകുന്നു. ഗ്യാസ് ടർബൈൻ പ്രവർത്തിക്കുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ജനറേറ്ററിലാൽ പ്രവർത്തിച്ച വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യുന്നു. സാധാരണ ഗ്യാസ് പവർ പ്ലാന്റുകളിൽ ബാക്കി വരുന്ന 700 ഡിഗ്രി സെൽഷ്യസോളം ചൂടുള്ള വാതകങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇത് ഊർജ്ജ നഷ്ടത്തിനും പരിസര മലിനീകരണത്തിനും കാരണമാകുന്നു. ത്യാജ്യവാതകങ്ങൾ ഡിഫ്യൂസർ എന്ന കുഴലിലൂടെ HRSG എത്തുന്നു. HRSG ധാരാളം വളഞ്ഞു പുളഞ്ഞ കുഴലുകളുണ്ട്. ഈ കുഴലുകളിലൂടെ തണുത്ത വെള്ളം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ത്യാജ്യവാതകത്തിൻ്റെ ചൂടുമൂലം ജലം നീരാവിയായി മാറുന്നു. വളരെ ശക്തിയിൽ നീരാവി സ്റ്റീം ടർബൈനിലെത്തുകയും സ്റ്റീം ടർബൈൻ പ്രവർത്തിച്ച് അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ജനറേറ്ററി അട് പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുകയും ചെയ്യുന്നു. ചെറിയ ഊഷ്മാവിൽ പുറത്തേക്ക് പോകുന്ന കുറഞ്ഞ അളവിലുള്ള വാതകങ്ങൾ സാധാരണ പവർ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് ചെറിയ പരിസര മലിനീകരണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സ്റ്റീം ടർബൈനിൽ നിന്നും പുറത്തു വരുന്ന നീരാവി വീണ്ടും കുളത്തിൽ എത്തുകയും തണുത്ത് ജലമായി മാറുകയും ചെയ്യുന്നു. യൂറോപ്പ്, ചൈന എന്നിവിടങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ വ്യാപകമാണ്. നഗരപ്രാന്തങ്ങളിലുള്ള ഇത്തരം പവർ സ്റ്റേഷനുകളിൽ നിന്നും ചൂടുവെള്ള വിതരണവും നടപ്പിലാക്കുന്നുണ്ട്. 60 മുതൽ 70% വരെ ഊർജ്ജം ഉപയോഗിക്കാവുന്ന ഈ രീതി ആനുകാലികമായി പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ്. ഞങ്ങളുടെ ഈ നിശ്ചല മാതൃക വേസ്റ്റ് മെറ്റീരിയലുകളും പെയിൻറ്റും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 122 സെൻറ്റിമീറ്റർ നീളവും 122 സെൻറ്റിമീറ്റർ വീതിയും 24 സെൻറ്റിമീറ്റർ ഉയരവുമാണ് ഉള്ളത്. കാസർഗോഡ് ചീമേനിയിൽ സർക്കാർ പണിയാൻ ഉദ്ദേശിക്കുന്ന പവർ പ്ലാന്റ് ഇത്തരത്തിലുള്ള ഒന്നാവട്ടെ നമുക്ക് ആശിക്കാം.